Hi dears, Assalamu alaikum. Welcome back to my channel Anina's World. Now, we have a special recipe. That is egg bread pola. Breakfast item, even snack item, we use a good dish. Subscribe to the channel. We will add a teaspoon of water. We will add a little bit of capsicum. Vegetables are left to cook on the tender. In a muka the laker, muka teaspoon of molagobody, or a teaspoon of manual body, a teaspoon of chicken masala, or a cut teaspoon of garam masala. Pin in the Madarivina and search the corchipurimolagodi serthodaka, or a cut teaspoon of malipodi would serthodakana. In the muka the languidan and night and white. Vegetables are already cooked. Now, we have to use masala and just use it. We have to We will mix the vegetables. ഇനി ഞാൻ ഇവിടെ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞു ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മിക്സ് ആണ് ട്ടേ കാണുന്നത് ഇനി കുറച്ച് ബ്രെഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബ്രെഡിന്റെ ചുറ്റുപുറമുള്ള ആ ഒരു പോർഷൻസ് ഒക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു പാത്രം നിങ്ങൾ എടുക്കുക നിങ്ങളുടെ നോൺ സ്റ്റിക്കിന്റെ ഇതുപോലെയുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ നല്ലത് അതല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന പാത്രമായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് അതിന്റെ ചുറ്റുഭാഗത്ത് മോല് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഓരോ ബ്രെഡ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു എഗ്ഗിന്റെ മിക്സിൽ ഒന്ന് റോൾ ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മുടെ പാത്രത്തിൽ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അതായത് കുറച്ച് ഭാഗം മുകളിലേക്കായിട്ട് വരണം കുറച്ച് ഭാഗം താഴേക്കായിട്ടും വരണം കേട്ടോ ആ ലെവലിൽ വേണം വെച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെഡ് ഫുൾ ആയിട്ട് അങ്ങനെ ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ തീരെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണ്ട നമ്മൾ ചെയ്തെടുക്കാനായിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെക്ക് നമുക്ക് ബ്രെഡിന്റെ പീസസ് വെച്ചിട്ട് ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കാം ഇപ്പൊ
നമ്മളത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഫുള്ളായിട്ട് പരത്തിയിട്ട് വേണം ഇട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ മുട്ടേൻ്റെ മിക്സിനകത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ട എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ട് മുട്ടയും കൂടെ ഞാനൊന്ന് പൊട്ടിച്ചൊടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഫുള്ള് ഗ്യാപ്പൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ചുറ്റുപുറം നമ്മൾ കറക്റ്റ് ആ ഷേപ്പിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ബാക്കി വരാമെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെക്കാം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലായിട്ടാണ് കേട്ടോ വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റൗവിൽ വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശക്കല്ലോ പത്തിരിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ നല്ല പ്രസ്സായിട്ടിരിക്കുന്ന ഒരു പാത്രം കൊണ്ട് മൂടി വെക്കണം. അപ്പോൾ ബിരിയാണി പോട്ടിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഹോൾ ഇതുപോലെ എന്തെങ്കിലും വെച്ച് അടച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ എയർ പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കായി കിട്ടേണ്ട ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം വേണ്ടി ഇളക്കാനായിട്ട്. ഇനി നമ്മളതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്നും കൂടെ ഒരു പാനിൽ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.